വേനൽക്കാലം വന്ന് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസത്തോളം വെള്ളം വളരെ ടൈറ്റാണ്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. നിലവിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ കിണറുകളിൽ ഉപ്പുവെള്ളത്തിൻ്റെ അംശവും അതുപോലെ തന്നെ അയേൺ കണ്ടൻ്റുള്ള വെള്ളത്തിൻ്റെ അംശവും കൂടുതലാണ്. നമ്മൾക്ക് വണ്ടി വെള്ളത്തിന് 650 രൂപ ചിലവ് വരുന്നുണ്ട് ഒരു വണ്ടി വെള്ളത്തിന്. അത് നമുക്ക് വെള്ളം കൂടുതൽ 10-20 ടാങ്കൊക്കെ അടിക്കേണ്ടി വരും ചില. ഇവിടെ 5 കിലോമീറ്റർ താണ്ടി വേണം ആനപ്പാന്ത കോളനിയിൽ നിന്നൊരു ഇത് വരുന്നുണ്ട് തോട് പുഴ. ആ പുഴയെ പോയിട്ട് വേണം ഒരു 2 കലം വെള്ളം കൊടുക്കുന്നു കഞ്ഞി വയ്ക്കാനും കക്കൂസ പോകാനും എല്ലാത്തിനും. ഒരു പക്ഷേ എല്ലാ വേനൽക്കാലങ്ങളിലും ഏത് കവിയത്രി പാടിയതുപോലെ പുതുമഴ കാണിക്ക് വരൾച്ച മറക്കും പാവം മാനവ ഹൃദയം. അതായത് വേനൽക്കാലത്ത് ഈ വാർത്താമാധ്യമങ്ങളിൽ ഇതിനെപ്പറ്റി ധാരാളം ചർച്ചകൾ ഉണ്ടാകുകയും എന്നാൽ മഴ വന്നു കഴിഞ്ഞാൽ ഈ ചർച്ചയെല്ലാം കഴിഞ്ഞു. ജില്ലയെ തന്നെയുമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം മഴ കിട്ടുകയും 3000 മില്ലിമീറ്റർ മഴ കിട്ടുകയും മണലൂർ ഗ്രാമപഞ്ചായത്ത് 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. വർഷക്കാലത്ത് അതിശക്തമായ വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്ന സ്ഥിതിയുണ്ട്. വേനൽക്കാലത്തായി കഴിഞ്ഞാൽ അതിശക്തമായ രീതിയിലുള്ള കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഈ ജലം മുഴുവനും ശുദ്ധജലമാക്കാത്ത രീതിയിൽ കടലിലേക്ക് ഒഴുകി പോകുന്ന ഒരവസ്ഥയാണ് മണലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ കിണറുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരമ്പരാഗതമായി കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് വീട്ടു കിണറുകൾ. അപ്പോൾ കിണർ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പക്ഷേ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇത്രയ്ക്കധികം വെൽ ഡെൻസിറ്റി ഉള്ള ഒരു സ്ഥലം ലോകത്തിൽ വേറെ ഒരു സ്ഥലത്തും കാണില്ല. മറ്റ് ലോകരാജ്യങ്ങളിൽ ഒരു പക്ഷേ കിണറുകൾ അധികം ഇല്ലെങ്കിൽ പോലും എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കിണറുകൾ ഇപ്പോഴും ഒരു ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ജലസ്രോതസ്സാണ്. എന്നാൽ മോട്ടോർ പമ്പ് അല്ലെങ്കിൽ മെക്കനൈസേഷൻ വന്നതിന് ശേഷം ഇതിൽ വളരെയധികം അല്ലെങ്കിൽ മോഡേണൈസേഷൻ വന്നതിന് ശേഷം ഇതിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. സാധാരണ പഴയ രീതിയിൽ വെള്ളം കയറിട്ട് കോരുന്ന സ്ഥിതി ഇല്ല. അതിൻ്റെ ഭാഗമായിട്ട് വെള്ളം അടിച്ച് ആവശ്യത്തിലധികം വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭൂമിക്കടിയിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവിലും വലിയ രീതിയിലുള്ള കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൈപ്പ് വെള്ളം നമുക്ക് കേരളത്തിൽ വരാൻ തുടങ്ങിയതോടുകൂടിയിട്ട് സർക്കാരിൻ്റെ വക പൈപ്പ് വെള്ളം വരാൻ തുടങ്ങിയതോടുകൂടെ പല ആളുകളും നല്ല കിണറുകൾ മൂടുവാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ അതിനെ ഉപയോഗശൂന്യമായി ഇടുവാൻ തുടങ്ങി. കറണ്ടിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോട്ടോർ പമ്പുകൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടിയിട്ട് ഇതിൻ്റെ വരവോടുകൂടി ജനങ്ങൾ പലരും ഒരുപക്ഷെ ജലസേചന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കുഴൽ കിണറുകളെ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തണ്ണീർത്തടങ്ങളും അതുപോലെ തന്നെ വയലുകളും എല്ലാം തൂർക്കുന്നതിൻ്റെ ഭാഗമായി കുളങ്ങൾ തൂർക്കുന്നതിൻ്റെ ഭാഗമായി വെള്ളത്തിൻ്റെ ഭൂമിക്കടിയിലെ വെള്ളത്തിൻ്റെ അളവ് വളരെ ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പല ജില്ലകളിലും നമ്മൾ പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടതായ രീതിയിൽ മിക്കവർക്കും കാണുന്നത് വെള്ളത്തിൻ്റെ ഒരു ലഭ്യത കുറവും പിന്നെ കടലോര മേഖലയിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാണുന്നത് അവിടുത്തെ വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം, അയൺ കണ്ടൻറ്റ് കൂടുതൽ. അതുമാതിരി അവർക്ക് വേനൽക്കാലത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് നമ്മൾ ഈ കിണറിനെ ഉപേക്ഷിക്കുകയും ഈ കിണറുകളെ പരിപുഷ്ടിപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നാം വന്നു ചേർന്നിരിക്കുന്നത്. മേൽക്കൂരയിൽ നിന്ന് വരുന്ന മഴവെള്ളം ഉപയോഗപ്പെടുത്തി കിണറുകളിലേക്ക് കടത്തിവിടുന്ന ഒരു പദ്ധതിയാണ് മഴപ്പൊലിമ കിണർ റീചാർജ് പദ്ധതി. പുരയിടത്തിൽ ലഭ്യമാകുന്ന മഴവെള്ളത്തെ
പുരയിടത്തിലങ്ങളിൽ തന്നെ ലഭ്യമാക്കി അവിടെ തന്നെ താഴ്ത്താൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ കിണറുകളിലൊക്കെ ധാരാളം വെള്ളം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി തീരപ്രദേശത്തെ സംബന്ധിച്ചിടുകയാണെങ്കിൽ ഇത്തരത്തിൽ മേൽക്കൂര നിന്ന് വരുന്ന മഴവെള്ളത്തെ കിണറുകളുടെ ഉള്ളിലേക്ക് കൊടുക്കേണ്ടി വരും. കാരണം തീരപ്രദേശങ്ങളിൽ മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്ന വാട്ടർ ലോക്ഡ് ഏരിയാസായി മാറും തീരപ്രദേശങ്ങളിൽ. ഇതിൻ്റെ പ്രധാന ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേനൽക്കാലത്ത് നമ്മുടെ കിണറുകളിൽ ധാരാളം ജലം ലഭ്യത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ തീരപ്രദേശത്താണെങ്കിൽ വാട്ടർ ക്വാളിറ്റി പ്രോബ്ലംസുള്ള ജലഗുണപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കിണറുകളിൽ ഇതിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോ വാർഡിലും പോയിട്ട് അവിടുത്തെ വെല്ലിൻ്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി നോക്കിയായിരുന്നു. ക്വാളിറ്റി നമ്മൾ മറ്റേ ഹെൽത്തിൽ നിന്നുള്ള നമ്മളുടെ കെമിക്കൽ ടെസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് അവിടുത്തെ എന്താണ് കെമിക്കലിൻ്റെ പ്രശ്നങ്ങൾ, എന്താണ് അവിടുത്തെ രാസ മറ്റേ ബയോളജിക്കൽ എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അവിടെ മിക്ക കിണറുകളിലും കോളിഫോം ബാക്ടീരിയ ഉണ്ട്. പക്ഷെ നമ്മൾ മറ്റേ കെമിക്കൽ ടെസ്റ്റിൽ നമുക്ക് കണ്ടമാനം റെയിൻ വാട്ടർ കടത്തി വിടുമ്പോൾ ഈ കോളിഫോം തന്നെ കുറഞ്ഞ് കാണുന്നുണ്ട് പലയിടത്തും. ഈ ഹൈഡ്രോജിയോളജിക്കൽ അറിവ് ജനങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇതിന് പ്രധാനമായും വേണ്ടത് നമുക്ക് ബോധവൽക്കരണ പരിപാടികളാണ്. ഞങ്ങൾ ഓഫീസിലേക്ക് ഓരോ പഞ്ചായത്തിൽ നിന്നും മെമ്പർമാർ നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കും. ക്ഷണിച്ചിട്ട് അവിടുത്തെ വാർഡ് സഭകളിൽ നമ്മളുടെ എന്താണ് അവിടെ ഉപയോഗിക്കാൻ പോകുന്നതെന്നുള്ള അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് അവർ തന്നെ അത് ചെയ്യാൻ തയ്യാറായിട്ട് വരും. പിന്നെ അവിടുത്തെ മീറ്റിങ്ങുകളിൽ അവർക്ക് ഒരു ക്ലസ്റ്ററായിട്ട് ഒരു വാർഡിലൊക്കെ ചെയ്യുമ്പോൾ അവർ പിന്നെയും പല വാർഡുകളിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആവശ്യക്കാർ വരും. അപ്പോൾ അവിടെ ഈ അംഗൻവാടികളിൽ ഇവിടെയൊക്കെ ക്ലാസ് കൊടുക്കാൻ അവർ പറയും. അപ്പോൾ അവർക്ക് വേണ്ടതായ ക്ലാസ്സുകളൊക്കെ നമ്മളവിടെ വന്ന് കൊടുക്കും. ഈ പദ്ധതി 2009-2010 മണലൂർ ഗ്രാമപഞ്ചായത്തിൽ കേവലം 37 വീട്ടിലാണ് ഇത് നടപ്പാക്കിയത്. ആലപ്പുഴ, കോഴിക്കോട്, മലപ്പുറം, ട്രിവാൻഡ്രം എന്നീ ജില്ലകൾ ഒരു 5-6 ജില്ലകളിൽ പോയിട്ട് വേണ്ട നമ്മൾ തന്നെ വന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെ പോയിട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. മിക്ക വീടുകൾക്കും താല്പര്യം ഫിൽട്ടർ വയ്ക്കണം എന്നുള്ള പ്രശ്നമാണ്. പ്രശ്നം നമുക്ക് എന്താണെന്നറിയാം, സൊല്യൂഷൻ നമുക്ക് എന്താണെന്ന് മനസ്സിലായി. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം ജലസാക്ഷരതയാണ് ഏറ്റവും ആവശ്യം. ഉള്ള കിണറെങ്കിലും സംരക്ഷിക്കാനായിട്ട് ആ കിണറിലേക്ക് റീചാർജ് ചെയ്തപ്പോൾ അവർക്ക് 2 മാസത്തെ ഡ്രോട്ട് ഉണ്ടാകുന്നത് 1 മാസം 1 കൊല്ലം കൊണ്ട് മാറ്റം വന്നു. ഇതിന് ശേഷം 2 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് വീണ്ടും 2 മാസത്തേക്ക് നീട്ടി അങ്ങനെ ഡ്രോട്ടിൻ്റെ പ്രശ്നം മാറിപ്പോയി. ഈ CWRDM മഴപ്പൊലിമയെ പറ്റിയിട്ടുള്ള ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ നിന്ന് കാണിക്കുന്നത് ഇത്തരത്തിലുള്ള കിണർ റീചാർജിങ് മറ്റു ജില്ലകളിലേക്കൊക്കെ വ്യാപിപ്പിക്കാം, സ്കെയിലപ്പ് ചെയ്യാം എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെയാണ് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത്, മഴപ്പൊലിമയുടെ കേസ് വന്നു എന്ന് പറയും. ഞങ്ങളത് വെച്ചപ്പോൾ ഇപ്പോൾ 3 കൊല്ലം കഴിഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. ഞങ്ങൾക്ക് നല്ല വെള്ളമാണ്. നമുക്കിപ്പോൾ ഈ വാട്ടർ റീചാർജ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വേസ്റ്റായി പോകുന്ന വെള്ളത്തെ സംഭരിച്ച് നമ്മൾ ഈ ഫിൽറ്റർ ചെയ്ത് കിണറിലേക്ക് വരുന്നത് കൊണ്ട് കിണറിലെ വെള്ളം ഉയർന്ന് നമുക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാലയത്തിലൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആ പദ്ധതി ചെയ്തതിന് ശേഷം കിണറ്റിൽ വെള്ളമുണ്ട്. ഇപ്പോൾ കുടിക്കാനും എല്ലാത്തിനും ഞങ്ങൾ ഇപ്പോൾ അതിൽ നിന്നാണ് കോരി കൊണ്ടുപോകുന്നത്. എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് നടക്കുന്നുണ്ട്.